ഇന്ന് നല്ലൊരു അടിപൊളി ചെമ്മീം കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് മുമ്പൊക്കെ നമ്മുടെ ഉമ്മമാർ എങ്ങനെയാണ് വീട്ടിലെന്താണോ ഉള്ളത് അതുകൊണ്ട് നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കിത്തരും നമ്മൾ സന്തോഷത്തോടു കൂടി അത് കഴിക്കുമല്ലേ ഇപ്പോഴത്തെ മക്കളുടെ അടുത്ത് നമ്മൾ അങ്ങനെയാണോ ഇന്ന് എന്താണ് വേണ്ടത് മക്കളെ എന്ന് നേരത്തെ തന്നെ ചോദിച്ചിട്ട് അവർ പറയുന്ന അനുസരിച്ചാണ് തയ്യാറാക്കി കൊടുക്കുന്നത് എൻ്റെ മക്കൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ പക്ഷേ അവരാഴ്ചയിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് ഉണ്ടാകാറുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു ഇന്ന് മക്കൾ വരുമ്പോഴത്തേക്കും എന്താ ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മേർക്കുട്ടം പറഞ്ഞു ഉമ്മീന്ന് ചെമ്മീം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനായിട്ട് അപ്പോൾ അതേ ചെമ്മീൻ കൊണ്ടൊരു അടിപൊളി പോകണേ അപ്പം നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ചധികം ചെറിയുള്ള ഏകദേശം ഒരു കപ്പോളം ചെറിയുള്ളും അഞ്ചാറ് പച്ചമുളക് പൊളന്നതും കുറച്ച് കറിവേപ്പിലയും കുറച്ചധികം തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വഴറ്റാനായിട്ട് വെക്കാം അത് വഴരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് ഒരു ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെ ഒക്കെ പച്ചമണം മാറുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്തതിന് ശേഷം നല്ല മാശി പോലെ ഒന്ന് അരച്ചെടുക്കാം ഈ അരപ്പ് നമുക്ക് നേരത്തെ വഴറ്റാനായിട്ട് വെച്ച ഉള്ളിക്കൂട്ടുണ്ടല്ലോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒരു കഷ്ണം കുടംപുളി മൂന്നായിട്ട് കീറിയ് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പൗസി സ്പ്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് അര കിലോ ചെമ്മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും അതുപോലെ ചെമ്മീത്തിൽ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചെമ്മീത്തിന് ഓൾറെഡി ഒരു ഉപ്പിൻ്റെ അംശമുള്ളതാണ് അപ്പോൾ ചെമ്മീത്തിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മുളകൊടിയും കൂടി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് കുറച്ച് നേരം മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം വിളമ്പുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി ചെമ്മീൻ തീയിൽ തയ്യാറായിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് മായ് ഫൗസ് ഈസ് ക്രീംസ് കിച്ചനിലോട് കാണുന്നത് ഒരു എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും